നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരോഗമന കേരളത്തെക്കുറിച്ചും എപ്പോഴും വാതോരാതെ സംസാരിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അങ്ങേയറ്റം കേരളത്തെ നാണം കെടുത്തുകയാണ്. ഇപ്പോൾ പല സംഭവങ്ങളും നടക്കുമ്പോൾ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഒന്നും ചൂണ്ടിക്കാട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് കേരളത്തിലും പലതരത്തിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴും സദാചാര ഗുണ്ടായിസത്തിന് ഒരു കുറവും കേരളത്തിൽ വന്നിട്ടില്ല. അത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായി പലയിടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോഴിതാ തെന്മലയിൽ സ്ത്രീ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് ഒരു യുവാവനെ പോസ്റ്റിൽ കെട്ടിയിട്ട് നഗ്നനാക്കി മർദ്ദിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണിത്. ഇടമൺ സ്വദേശി നിഷാദിനാണ് ഇത്തരത്തിൽ കുറച്ച് യുവാക്കൾ ചേർന്നിട്ടുള്ള ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അവശനാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ ഇടമൺ സ്വദേശികളായിട്ടുള്ള സുജിത്ത്, രാജീവ്, സിബിൻ, രാജീവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തിവിരോധമാണ് ഈ ഒരു സദാചാര ഗുണ്ടായിസത്തിലേക്ക് വഴിവെച്ചതെന്നാണ് വിവരം. കുറെ കാലങ്ങളായിട്ട് ഇരുവരും തമ്മിൽ വളരെ പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ വിഷയത്തിലടക്കം വലിയ വഴക്കും മറ്റും നടക്കുന്നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയെ ഇവർ പെൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചിറക്കിക്കൊണ്ടുവന്ന് നഗ്നനാക്കി മർദ്ദിച്ച് ഒരു പോസ്റ്റിൽ കെട്ടിയിട്ടത്. സ്ത്രീ സുഹൃത്തിന്റെ വീട്ടിൽ നിഷാദ് ഉണ്ടെന്നറിഞ്ഞ നാൽവർ സംഘം കരുതിക്കൂട്ടിയ ആയുധങ്ങളുമായി അവിടേക്ക് എത്തുകയായിരുന്നു എന്നാണ് FIR പറയുന്നത്. വീട്ടിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് സ്ത്രീ സുഹൃത്ത് പുറത്തിറങ്ങിയ സമയം നിഷാദ് വീടിന്റെ പിൻവശത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നാൽവർ സംഘം നിഷാദിനെ ബലമായി തടഞ്ഞു നിർത്തി വീടിന്റെ മുന്നിലെ റോഡിലേക്ക് കൊണ്ടുപോയി കൈവശം കരുതിയിരുന്ന കമ്പി കൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വാളുപയോഗിച്ച് നിഷാദിനെ വെട്ടാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ നിഷാദ് ധരിച്ചിരുന്ന വസ്ത്രം ബലമായി അഴിച്ചു മാറ്റി ശരീരവാസകലം ആ തെരുവിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ യുവാക്കളിൽ ഒരാൾ ഫോണിൽ പകർത്തുകയായിരുന്നു. തുടർന്ന് നഗ്നനായ നിഷാദിനെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിടുകയായിരുന്നു. ഈ ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈയൊരു ഇരുവിഭാഗവും തമ്മിൽ ഏറെ കാലമായിട്ട് പരിചയമുണ്ടായിരുന്നു. എന്നാൽ പല വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വിരോധമാണ് ഇപ്പോൾ തീർത്തതെന്നാണ് പോലീസ് അടക്കം പ്രാഥമിക നിഗമനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈയൊരു യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് നഗ്നനായി കെട്ടിയിട്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവശനായി നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഈ സുഹൃത്തുക്കളെയെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.